ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്ത് അഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ അതോറിറ്റി, ഹല്ലേലൂയ സ്തോത്രം, അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കായിരുന്ന സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 18:18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഹല്ലേലൂയ പലരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന്റെ ഹല്ലേലൂയ ശിഷ്യന്മാരായിരിക്കുന്ന ഹല്ലേലൂയ തന്റെ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരടുത്തും പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്ത് അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവ രാജ്യത്തിന്റെ അകത്തുള്ളതായിരിക്കുന്ന ദൈവ മക്കൾക്ക് ഹല്ലേലൂയ ദൈവം അല്ല അധികാരങ്ങളെ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ആ അധികാരം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം, അഴിക്കുവാനും കെട്ടുവാനും, അല്ലെങ്കിൽ തുറക്കുവാനും അടപ്പാനും, പറഞ്ഞ തുറപ്പാനും അടപ്പാനും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്താണ് പ്രധാനമായും അടയുകയും തുറക്കുകയും ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഓ ഹല്ലേലൂയ, നമുക്ക് ഇഷ്ടം, ഹല്ലേലൂയ, നമുക്ക് പ്രസംഗവും നമ്മുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ നമുക്ക് ദൂതും ഇഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തെ ഭൗതികമായിരിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കുന്ന ഹല്ലേലൂയ നേട്ടങ്ങൾക്ക് വേണ്ടി എന്റെ വാതിലുകൾ തുറക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ ഞാൻ പറയും, ആമേൻ ഞാൻ പറയും. അതായത് ഞാൻ പറയുന്നു, ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം നിന്റെ ജോലിയുടെ മേഖലകളിൽ പുതിയൊരു വാതിൽ തുറക്കുന്നു. ഹല്ലേലൂയ നാം പറയും, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, നിനക്ക് പ്രതികൂലമായിരുന്ന, നിനക്ക് പ്രശ്നമായിരുന്ന ചില വാതിലുകളെ, വഴികളെ ദൈവം ഇന്ന് രാത്രികാലം അടച്ചു കളയുകയാ. ഹല്ലേലൂയ നാം പറയും സന്തോഷത്തോടെ. ഹല്ലേലൂയ പറയും, ഈ ലോകത്ത് എനിക്ക് വേണ്ടുന്ന നന്മ അവിടുത്തെ ദൈവദാസനിൽ കൂടി എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആലോചനയായി കിട്ടുന്നു. ഹല്ലേലൂയ സ്തോത്രം. അല്ല എങ്കിൽ എനിക്ക് അവിടെ വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എനിക്ക് ആഗ്രഹത്തിനൊത്തവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, പല കാര്യങ്ങളും ഈ ലോകത്തെ നന്മകൾ എനിക്ക് അവിടെ നിന്ന് കേൾക്കുന്ന അനുഗ്രഹത്തിന്റെ മെസ്സേജ് എനിക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവവൈദലെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, സഭ ഏതെന്നുള്ളതല്ല, ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ഏതെന്നുള്ളതല്ല, നിനക്ക് ലഭിക്കുന്ന വചനം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നിന്റെ അകത്ത്, ഹല്ലേലൂയ, ഇടുന്നതായിരിക്കുന്ന ആത്മീയ വചനത്തിന്റെ വിത്ത് അത് പ്രാധാന്യമുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. എന്തെങ്കിലും കേൾക്കുന്നതിലല്ല കാര്യം. ഹല്ലേലൂയ സ്തോത്രം. കേൾക്കുന്ന വചനം നിന്റെ അകത്ത് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം, നിന്റെ ജീവിതത്തിന്റെ തലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന വണ്ണം അത് രൂപാന്തരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, നമുക്ക് താല്പര്യം, ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ മെറ്റീരിയൽ ആയിരിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങൾ കേൾക്കുന്നത് വളരെയധികം സന്തോഷമാണ്. എന്നാൽ എന്താണ് തുറക്കുന്നത്? എന്താണ് അടയ്ക്കുന്നത്? സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹല്ലേലൂയ കാത്തിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ശിഷ്യൻ 120 പേരുടെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയ സ്വർഗമൊന്ന് തുറന്നു. ഹല്ലേലൂയ ചലത നിറഞ്ഞു. ഇന്ന് രാത്രിക്കാല ഹല്ലേലൂയ സ്വർഗം തുറന്ന് ഹല്ലേലൂയ നീ നിറയും. ഹല്ലേലൂയ ഇന്ന് രാത്രിക്കാല ഹല്ലേലൂയ ഞാൻ വീണ്ടും പറയട്ടെ, നീ നിറയുമെന്ന് പറയുമ്പോ നിന്റെ കയ്യിലെ സമ്പത്ത് നിറയുന്നതല്ല ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വന്നൊക്കെയോ വന്നു കൂടുന്നതല്ല. നോ 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 നോ, നിറയുക എന്ന് പറയുമ്പോ നിന്റെ അകത്തങ്ങോട്ട് നിറയണം, നിന്റെ അകത്തങ്ങോട്ട് കത്തണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം സ്വർഗം തുറന്നപ്പോ 120 പേരുടെ മേൽ ഹല്ലേലൂയ ആത്മാവ് നിറഞ്ഞു, ആത്മാവ് നിറഞ്ഞു, ആത്മാവ് നിറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷ അവസാന ഭാഗം, മർക്കോസിന്റെ സുവിശേഷ അവസാന ഭാഗം. ഹല്ലേലൂയ എന്റെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുന്നമേ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ വാങ്ങി പോകരുത്, പോയി കാത്തിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ചിലത് തുറക്കുന്ന സമയമാ, ചിലത് തുറക്കുന്ന സമയമാ. ഹല്ലേലൂയ പിൻവാങ്ങി പോകരുത്, പിൻവാങ്ങി പോകരുത്. യെരുശലേമേ ഹല്ലേലൂയ ഒരു ജനം കൂടി വരും,
എന്നാ ആ കൂടുന്ന ലക്ഷങ്ങളുടെ നടുവിൽ 120 എണ്ണം വ്യത്യസ്തര. കാരണമെന്ന് പറയുന്നത് തുറക്കുന്നത് കാത്തുകൊണ്ട് ഹല്ലേലൂയ മാളിക മുറിയെ ഹല്ലേലൂയ കാത്തിരുന്ന ഒരു 120 എണ്ണ ചിന്നവേ അഭിഷേകം ഇറങ്ങി എങ്കിൽ ഇന്ന് രാത്രി ജനലക്ഷങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ വേർതിരിക്കുകയാ. ഹല്ലേലൂയ. പക്ഷെ നമുക്കിന്ന് സമയമില്ല. ഗ്ലോറി ടു ഗോഡ്. ഓ നമുക്ക് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ നമുക്ക് സമയമില്ല. ആരാധിക്കാൻ കടന്നു വരാൻ സമയമില്ല. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥനയ്ക്ക് പോകുവാൻ സമയമില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുവാൻ സമയമില്ല. വചനം പഠിക്കുവാൻ സമയമില്ല. ദൈവശബ്ദം. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എവിടെ മുട്ടുമടക്കിയിട്ടുണ്ടോ, എവിടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ, അവരൊന്നും പരാജിതരായി പോയിട്ടില്ല. അവരൊന്നും പരാജിതരായി പോയിട്ടില്ല. അവരൊന്നും പരാജിതരായി പോയിട്ടില്ല.